ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു കാലിക്കറ്റ് വൈബ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊയിലാണ്ടിക്കടുത്തുള്ള കാപ്പാട് ബീച്ചിലേക്കാണ് പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമ കാലുകുത്തി എന്ന് പറയപ്പെടുന്ന കാപ്പാട് ബീച്ചിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കാപ്പാട് ബീച്ചിലെ വിശേഷങ്ങളും കാഴ്ചകളായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ചരിത്ര പ്രധാനമായ കടൽത്തീരമാണ് കൊയിലാണ്ടിക്കടുത്തുള്ള കാപ്പാട് ബീച്ച് പോർച്ചുഗീസ് കപ്പിത്താനായ വാസ്കോഡഗാമയുടെ നേതൃത്വത്തിലുള്ള വാണിജ്യ സംഘം 1498 ഇവിടെ എത്തി ശരിക്കും പറഞ്ഞാൽ വാസ്കോഡഗാമ കാലുകുത്തി എന്നുള്ള പേരിലാണ് കാപ്പാട് ബീച്ച് പ്രസിദ്ധമായത് പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള പന്തലായനി കടപ്പുറത്താണ് വാസ്കോഡഗാമ വന്നിറങ്ങിയതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തദ്ദേശീയർക്കിടയിൽ കാപ്പാട് ബീച്ച് കപ്പക്കടവ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് മാത്രമല്ല കാപ്പാട് ബീച്ചിന് കഴിഞ്ഞ വർഷം അതായത് 2020 രാജ്യാന്തര ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈ ബ്ലൂ ഫ്ലാഗ് അതിൽ നമ്മുടെ ഇന്ത്യയിലെ 8 തീരങ്ങൾക്കെങ്ങാണ്ടാണ് അത് കിട്ടിയത് അതിലൊന്ന് നമ്മുടെ കാപ്പാട് ബീച്ചാണ് പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമ ഇവിടെ 1498 മെയ് 27 170 നാവികരും ഒത്ത് കപ്പലിറങ്ങി അവരിവിടെ വന്ന് തന്നെ നമ്മുടെ ഇന്ത്യയിലെ എന്താ പറയുക സുഗന്ധവ്യഞ്ജനങ്ങളും സമ്പത്തും ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു അവരിവിടേക്ക് വന്നത് പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട് ഗ്രീക്കുകാർ അറബികൾ റോമാക്കാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാരൊക്കെ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളും അതുപോലെയുള്ള മറ്റ് സമ്പത്തും കണ്ടിട്ടാണ് ഇവിടത്തേക്ക് എത്തിയത് മാത്രമല്ല വാസ്കോഡഗാമ ഇവിടെ കാലുകുത്തി എന്നതിൻ്റെ ഓർമ്മക്കായിട്ട് അടുത്ത കാലത്തായിട്ട് ഇവിടെ ഒരു സ്തൂപം നിർമ്മിച്ചിട്ടുണ്ട് അതിൽ വാസ്കോഡഗാമ 1498 കപ്പക്കടവിൽ ഇറങ്ങി അതായത് വാസ്കോഡഗാമ ഇവിടെ കപ്പക്കടവിൽ 1498 ഇറങ്ങി എന്നാണ് ആ സ്തൂപത്തിൽ എഴുതി വച്ചിട്ടുള്ളത് വാസ്കോഡഗാമ കപ്പലിറങ്ങുമ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്നത് ശക്തരായ സാമൂതിരിമാരായിരുന്നു മലബാർ അന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ കാലിക്കോ പട്ടുതുണികൾ എന്നിവയ്ക്ക് പ്രശസ്തമായിരുന്നു ദിവസവും ഇവിടെ 100 ആളുകളാണ് ഈ ബീച്ച് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ ഇവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും വരുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇരുന്നും വേണമെങ്കിൽ കിടന്നും കടലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇരിപ്പിടങ്ങളും അതുപോലെ ചൂരൽ വെച്ചിട്ടുള്ള പല രീതിയിലുള്ള ഇരിപ്പിടങ്ങളുണ്ട് മാത്രമല്ല അതിൻ്റെ മേൽക്കൂര ഓല കൊണ്ടോ ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഇവിടുന്ന് കടൽ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വ്യൂ ഉണ്ട് വെയിലൊന്നും കൊള്ളാതെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്ന് കടലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ആണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കാപ്പാട് ബീച്ചിലേക്കല്ല നമ്മൾ വരേണ്ടിയിരുന്നത് വേറെ 2 സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാനായിട്ട് തീരുമാനിച്ചത് പക്ഷേങ്കിൽ എന്താ പറയുക അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊന്നും ഓപ്പൺ ആയിരുന്നില്ല അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഇൻഷാല്ലാ അത് കാണിക്കാം ഇനിയുള്ള വീഡിയോസിലൊക്കെ അത് നമുക്ക് കാണിക്കാം അതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്തണം എനിക്കറിയാം തുടക്കമാണ് ഒരുപാട് തെറ്റുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെയാണ് എനിക്കത് മനസ്സിലാവുക ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒട്ടും മറക്കരുത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീഡിയോസിൽ കുറേ പോരായ്മകളുണ്ട് എന്ന് എനിക്കറിയാം ഇൻഷാല്ലാ വരുന്ന വീഡിയോസിലൊക്കെ ഞാനത് എന്താ പറയുക തിരുത്തുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ